കെഎസ്എഫ്ഇ ശാഖകളിൽ വിജിലൻസ് നടത്തിയ കൂട്ട പരിശോധന മുഖ്യമന്ത്രി അറിഞ്ഞില്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ പോലീസ് ഉപദേഷ്ടാവ് രമൺ ശ്രീവാസ്തവയുടെ അറിവോടെയെന്ന് ആരോപണം. വിജിലൻസ് ഡയറക്ടർ അവധിയിലായപ്പോഴാണ് പരിശോധന നടക്കുന്നത്. ഓപ്പറേഷൻ ബജത് എന്ന് പേരിട്ട പരിശോധനയുടെ വിവരം വിജിലൻസ് നേരത്തെ ശ്രീവാസ്തവയെ അറിയിച്ചിരുന്നു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിനിടെയാണ് മുഖ്യമന്ത്രിയും തോമസ് ഐസക്കും ഇക്കാര്യം അറിയുന്നത്. ഇരുവരും കൂടിയാലോചിച്ച ശേഷം പരിശോധന നിർത്തിവെക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ പോലീസ് ഉപദേഷ്ടാവായി ചുമതലയേൽക്കുന്നതിന് മുൻപ് ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ സുരക്ഷാ ഉപദേഷ്ടാവായിരുന്നു രമൺ ശ്രീവാസ്തവ. ഇപ്പോഴും ഇതേ പദവിയിൽ തന്നെ അദ്ദേഹം തുടരുന്നുണ്ടെന്ന് ആ സ്ഥാപനത്തിന്റെ വെബ്സൈറ്റ് നോക്കിയാൽ മനസ്സിലാകും. റെയ്ഡിനെ ചൊല്ലി CPMൽ തർക്കങ്ങൾ രൂക്ഷമാവുകയാണ്. സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളെ സഹായിക്കാനാണ് വിജിലൻസ് നടപടിയെന്ന് മന്ത്രി തോമസ് ഐസക് തുറന്നടിച്ചിരുന്നു. റെയ്ഡിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും എന്താണ് സംഭവിച്ചതെന്നും സർക്കാർ വ്യക്തമാക്കണമെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനത്തലവട്ടം ആനന്ദനും ആവശ്യപ്പെട്ടു. റെയ്ഡിനെ പറ്റി പാർട്ടിയിലെ ചർച്ചയ്ക്ക് ശേഷം അഭിപ്രായം പറയാമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി A.വിജയരാഘവൻ വ്യക്തമാക്കിയത്. KSFE കള്ളപ്പണം വെളുപ്പിക്കുന്നുണ്ടെന്നും ക്രമക്കേട് നടക്കുന്നുണ്ടെന്നും വിജിലൻസിന്റെ കണ്ടെത്തലായി പുറത്തു വരുന്നതിന്റെ അപകടം വലുതാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സർക്കാരിനെ കുരുക്കാൻ സെക്രട്ടേറിയറ്റിന് ചുറ്റും വട്ടമിട്ട് പറക്കുകയാണെന്ന് CPM തന്നെ ആരോപിക്കുന്ന ഈ ഘട്ടത്തിലാണ് ഇത്ര ഗുരുതരമായ ഒരു കണ്ടെത്തൽ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ധനകാര്യ സ്ഥാപനത്തിന്മേൽ വരുന്നത്. ക്യുബിയിൽ അഴിമതിയാണെന്ന CAG റിപ്പോർട്ടിനെ ആയുധമാക്കി തോമസ് ഐസക്കിനെതിരെ പ്രതിപക്ഷം ആക്രമിക്കുന്ന ഘട്ടത്തിലാണ് KSFE സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നത്. KSFE വിശ്വാസ്യത തകർക്കുന്ന നീക്കമാണെന്നതാണ് മറ്റൊരു അപകടാവസ്ഥ. മുഖ്യമന്ത്രിയുടെ പോലീസ് ഉപദേഷ്ടാവിനെ ചൊല്ലി പാർട്ടിക്കുള്ളിൽ ഭിന്ന അഭിപ്രായങ്ങളാണ് ഉള്ളത്. പാർട്ടി അംഗങ്ങളായ രണ്ട് വിദ്യാർത്ഥികൾക്കെതിരെ UAPA ചുമത്തി കേസെടുത്തത് രമൺ ശ്രീവാസ്തവയുടെ അറിവോടെയായിരുന്നു. അതിൽ CPMൽ കടുത്ത എതിർപ്പുണ്ടായിരുന്നെങ്കിലും അത് പരസ്യമാകാതിരുന്നത് പോലീസ് നടപടിയെ മുഖ്യമന്ത്രി ന്യായീകരിച്ചതിനാലാണ്. മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നതിനായി പോലീസ് നിയമ ഭേദഗതിയുടെ കരട് തയ്യാറാക്കിയത് ശ്രീവാസ്തവയുടെ മേൽനോട്ടത്തിലായിരുന്നു. അതും സർക്കാരിനും പാർട്ടിക്കും പഴി കേൾപ്പിച്ചു. ഒടുവിൽ ഇപ്പോൾ KSFE പരിശോധനയും ഇദ്ദേഹം DGP ആയിരുന്നപ്പോഴും പല വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതേസമയം റെയ്ഡിന്റെ വിവരങ്ങൾ ചോർത്തിയത് കൈക്കൂലി വാങ്ങിയിട്ടാണോ എന്നുപോലും സംശയിക്കണമെന്ന് KSFE ഡയറക്ടർ ബോർഡ് അംഗം VK പ്രസാദ് ആരോപിച്ചു. സ്ഥാപനത്തിനെതിരെ ഉയർത്തിയിട്ടുള്ള ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. കൊള്ളപ്പലിശ വാങ്ങിയുള്ള സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളുടെ സ്വർണ്ണപ്പണയത്തിൽ നിന്ന് സാധാരണ ജനങ്ങളെ മോചിപ്പിക്കുന്നതിനാണ് സ്വർണ്ണപ്പണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ KSFE ഊന്നൽ നൽകിയത്. ഇത് വൻ വിജയമാണ് കണ്ടത്. 3000 കോടി രൂപയാണ് 1.5 വർഷം കൊണ്ട് സ്വർണ്ണപ്പണയം നൽകിയിരിക്കുന്നത്. ഇത് പുതിയ ബോർഡ് വന്നതിന് ശേഷം ബോധപൂർവമുള്ള ഒരു തീരുമാനമായിരുന്നു. കേരളത്തിലെ മൊത്തം ചിട്ടിയുടെ 80% KSFE കയ്യിലാണ്. 22 ലക്ഷത്തോളം ഇടപാടുകാരുമുണ്ട് KSFE. 55,000 കോടി രൂപയുടെ ബിസിനസ്സുമുണ്ട്. ഇങ്ങനെ ഒരു സ്ഥാപനത്തെ തകർത്തതുകൊണ്ട് ആർക്കാണ് ഗുണം എന്ന് ചിന്തിച്ചാൽ ആർക്കു വേണ്ടിയാണ് ഈ വ്യാജ പ്രചരണങ്ങളെന്ന് മനസ്സിലാവുമെന്നും VK പ്രസാദ് പറഞ്ഞു. KSFE 36 ബ്രാഞ്ചുകളിലാണ് വിജിലൻസ് റെയ്ഡ് നടന്നത്. കുറഞ്ഞത് KSFE നിയമങ്ങൾ എന്തെല്ലാമാണെന്ന് ഒരു ഹോംവർക്ക് എങ്കിലും ചെയ്തിട്ട് വേണമായിരുന്നു വിജിലൻസ് ഉദ്യോഗസ്ഥർ റെയ്ഡിന് വരാനും പുറത്തു പറയാനും. റെയ്ഡ് നടത്തിയതിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ സർക്കാർ സ്ഥാപനമാണ്, റെയ്ഡ് നടത്താം. ഒരു സ്ഥാപനത്തിൽ റെയ്ഡ് നടത്തുമ്പോൾ ആ സ്ഥാപനത്തിന്റെ നിയമങ്ങൾ എന്താണ്, വ്യവസ്ഥകൾ എന്താണ് എന്ന് ഹോംവർക്കെങ്കിലും ചെയ്തിട്ട് വേണം വരാൻ. സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടിയിരുന്നു. ഇതൊന്നും ചെയ്യാതെയായിരുന്നു റെയ്ഡ് നടത്തിയത്. ഇത് സംബന്ധിച്ച് KSFE വിജിലൻസ് ഒരു വാക്ക് ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഇതുവരെ അതിന്റെ റിപ്പോർട്ട് കൊടുത്തിട്ടുമില്ല. ഇവർ പറഞ്ഞു വന്ന പേരിൽ വാർത്തകളായി വന്ന കാര്യങ്ങൾ മാത്രമാണ് അറിയാൻ കഴിയുന്നത്. KSFE പണം വഹമാറ്റി ചെലവഴിക്കുന്നു, ട്രഷറിയിൽ അടയ്ക്കുന്നില്ല എന്നതാണ് ഒരു കുറ്റം. KSFE പണം ട്രഷറിയിൽ അടയ്ക്കാൻ വ്യവസ്ഥയില്ല. ഒരു ദിവസം പരമാവധി 20,000 രൂപ മാത്രമാണ് പണമായി ഓഫീസിൽ വെക്കാൻ സാധിക്കൂ. ബാക്കി ബാങ്കിൽ അടയ്ക്കണമെന്നാണ് വ്യവസ്ഥ. ബാങ്കുകളിൽ നിന്ന് അതത് ദിവസം ഓരോ ബ്രാഞ്ചും തൃശൂരിലുള്ള പ്രധാന അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യും. KSFE ട്രഷറിയിലേക്ക് മാറ്റുന്നത് ചിട്ടിയുടെ രജിസ്ട്രേഷന് വേണ്ട പണമാണ്. ബാക്കിയുള്ളത് ചിട്ടി റോൾ ചെയ്യുന്നതിന് വേണം. ചിട്ടി കിട്ടുന്നവർക്ക് പണം കൊടുക്കണം. ഇതാണ് KSFE സംവിധാനം. FD ഇല്ലാതെ ചിട്ടി രജിസ്റ്റർ ചെയ്യുന്നു എന്നാണ് ഉയർത്തിയിരിക്കുന്ന മറ്റൊരു ആരോപണം. അത് KSFE വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. രജിസ്ട്രേഷൻ വകുപ്പാണ് ചിട്ടി രജിസ്റ്റർ ചെയ്യുന്നത്. FD ഇല്ലാതെ അവർ ഒരു ചിട്ടിയും രജിസ്റ്റർ ചെയ്യില്ല. ജീവനക്കാർക്ക് KSFE ചിട്ടി ചേരുന്നതിൽ വിലക്കില്ല. വരുമാനത്തിന്റെ പരിധിക്ക് അനുസരിച്ച് ചെയ്യാം. വരുമാനത്തെക്കാൾ വലിയ ചിട്ടിയിൽ ചേർന്നാൽ മാത്രമാണ് പ്രശ്നം. ആകെ പറയുന്ന സംഗതി പൊള്ളച്ചിട്ടിയുടെ കാര്യമാണ്.
നാൽപ്പത് പേരുള്ള ഒരു ചിട്ടി തുടങ്ങുമ്പോൾ 39 പേർ പണമടച്ച് ചേരുന്നു. ഒരാളുടെ കുറവ് വരുമ്പോൾ ആ ഒരാളെ ചിട്ടിയിലേക്ക് നിർബന്ധിച്ച് ചേർക്കാറുണ്ട്. അത് ചിട്ടി എന്ന ഉൽപ്പന്നത്തിൻ്റെ പോരായ്മയാണ്. ഇവരുടെ ചെക്ക് ചില സാഹചര്യത്തിൽ മടങ്ങിയെന്ന് വരാം. ഈ സാഹചര്യത്തിൽ KSFE പണം ഇവിടെ നിക്ഷേപിക്കുന്നു. ഇങ്ങനെ നിക്ഷേപിക്കുന്ന പണത്തിന് KSFE പലിശ ലഭിക്കുന്നുണ്ട്. ഈ ചിട്ടി പിന്നീട് അദ്ദേഹം തുടരുമ്പോൾ പലിശ സഹിതമാണ് തിരിച്ചു പിടിക്കുന്നത്. അത് പലപ്പോഴും ബിസിനസ് നിലനിൽപ്പിന് പ്രായോഗികമായി ചെയ്യേണ്ടി വരുന്ന കാര്യമാണ്. ഈ സാഹചര്യം പോലും ഒഴിവാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ബോർഡ് നടത്തി വരുന്നത്. ഇത് സെൻട്രലൈസ് ചെയ്യുന്നതിനുള്ള ഒരു സോഫ്റ്റ്വെയറിനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ്. ഒരു ചിട്ടിയിൽ ഒന്നോ രണ്ടോ എണ്ണമാണ് ഇത്തരത്തിൽ വരാറുള്ളത്. ഇതിൻ്റെ മറവിൽ ജീവനക്കാർ വൻ ക്രമക്കേട് നടത്തുകയോ ബോധപൂർവമായ തട്ടിപ്പ് നടത്തുകയോ ചെയ്താൽ നടപടി എടുക്കാറുണ്ട്. എത്രയോ ജീവനക്കാരുടെ പേരിൽ കർശന നടപടി എടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ക്രമക്കേട് നടത്തിയിട്ടുള്ള ജീവനക്കാരെ പിന്നെ സാമ്പത്തിക ഇടപാടുള്ളിടത്ത് പോസ്റ്റ് ചെയ്യാറില്ലെന്നതാണ് നയം. കടുത്ത ക്രമക്കേട് നടത്തിയവരെ അച്ചടക്ക നടപടിക്ക് വിധേയമാക്കി പിരിച്ചുവിടും. ഇങ്ങനെയുള്ള ഒരു സ്ഥാപനത്തെയാണ് മുന്നും പിൻപും നോക്കാതെ കുറ്റപ്പെടുത്തുന്നത്. വിജിലൻസ് റെയ്ഡ് ആർക്കെങ്കിലും വേണ്ടി നടത്തി എന്ന് പറയില്ല. പക്ഷേ റെയ്ഡിനെ തുടർന്ന് വിജിലൻസ് കൊടുത്തതായി വന്ന വാർത്തകളുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങളും ഉയരുന്നു. വിജിലൻസ് ആണ് റിപ്പോർട്ട് കൊടുത്തതെങ്കിൽ അത് സർക്കാരിന് കൊടുക്കണം, KSFE കൊടുക്കണം, അല്ലെങ്കിൽ അത് ഊഹാപോഹങ്ങളെ ആകൂ.